ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആൽബർട്ട് എൻമണ്ടൻ എയർപോർട്ടിലാണ്. സമയം വെളുപ്പിനെ ഒരു മണി. ദുബായിൽ നിന്ന് ഒരു ന്യൂ മെനുണ്ട് കാനഡയിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്നത്തെ ഈ വെളുപ്പിനുള്ള വ്ലോഗ് എൻ്റെയും എൻ്റെ ടീം മെമ്പേഴ്സിനും വളരെ സന്തോഷമുള്ളതും അവർ കാനഡയുടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ ദിവസവുമാണ് വ്ലോഗുമാണ്. കൂടാതെ ഇത് കാണുന്ന ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക്, സ്പെഷ്യലി കാനഡ വരുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരു പ്രധാനപ്പെട്ടതും വളരെ സന്തോഷവുമുള്ള ഒരു വ്ലോഗാണ്. ആ പുതിയ തുടക്കം ഇതാണ്, അവർ കാനഡ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി. അതെ, അവർ കാനഡ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി നിങ്ങൾക്കായി തുറക്കുകയാണ്. ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്, www.ourcanada.live. ഇങ്ങോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവർ കാനഡ ഡോട്ട് ലൈവിലേക്ക് നേരെ പോവുക. ഇനി അവർ കാനഡ ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയെ കുറിച്ച് ചുരുക്കി കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. മുമ്പോട്ടുള്ള വീഡിയോകളിൽ കൂടുതലുമായി, അവർ കാനഡ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ഒരു ലൈസൻസ്ഡ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയാണ്, ICCRC റെഗുലേറ്റഡ് ആണ്. അവർ കാനഡ ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കോർപ്പറേഷൻ ആണ്. ഇതിൽ ഡയറക്ടേഴ്സ് ഉണ്ട്, ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. കൂടാതെ വർഷങ്ങളുടെ അനുഭവ സമ്പത്തവും പരിചയവും ഉള്ള ലോയേഴ്സും ഉണ്ട്. കൂടുതൽ മുമ്പോട്ടുള്ള വ്ലോഗിൽ വിശദമായി പറയാം. കാനഡയ്ക്ക് വരുവാൻ താല്പര്യം ഉള്ളവർ മാത്രം ഈ വെബ്സൈറ്റിൽ പോവുക, എൻക്വയറി നടത്തുക. വെബ്സൈറ്റ് ഇതാണ്, www.ourcanada.live. ഇനി ദുബായിൽ നിന്ന് ആദ്യമായി കാനഡ വരുന്ന സുഹൃത്തിൻ്റെ കാര്യത്തിലേക്ക് പോവാം. ഇപ്പം വരും. അപ്പോൾ ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു അവർ കാനഡ ഇമിഗ്രേഷൻ. അദ്ദേഹം അവിടെ ഉണ്ട്, നമ്മളെ ഇതുവരെ കണ്ടില്ല. അദ്ദേഹം കണ്ടു. ഇപ്പം കണ്ടു. ഇദ്ദേഹത്തെ നമ്മൾ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. കൂടാതെ തന്നെ ഇത് സെറ്റിൽമെൻറ്റ് സർവീസിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കായാലും നല്ല ടയേർഡാണ് അദ്ദേഹം, നമുക്ക് നേരെ അങ്ങോട്ട് വിട്ടേക്കാം. നമുക്ക് സെറ്റിൽമെൻറ്റ് സർവീസിൻ്റെ കാര്യങ്ങളാണ് ഇപ്പം നടക്കുന്നത്. ടൊറൻ്റോയിലും ബ്രിട്ടീഷ് കൊളംബിയയിലും എല്ലാം കഴിഞ്ഞ മാസങ്ങളിലെല്ലാം കുട്ടികൾ വന്നിരുന്നു, ഫാമിലിയും വന്നിരുന്നു. അന്നൊന്നും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവരെല്ലാം ടയേർഡായിരുന്നു. നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ ശരിയല്ലോ. അപ്പം യൂബറിനാണ് നമ്മൾ മാറ്റുന്നത്. കൂടാതെ തന്നെ നമ്മുടെ വണ്ടി പുറകെ കിടപ്പുണ്ട്. അദ്ദേഹത്തിന് ആ യൂബർ ടാക്സിയെ കയറ്റി ഞങ്ങളിനി ഞങ്ങളുടെ വണ്ടി കിടക്കുന്നിട്ട് ചെല്ലണം. ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് പറയാം. ഐസൊലേഷന് വേണ്ടി നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. മറ്റുള്ള കാര്യങ്ങൾ അവിടെ ചെന്ന് വിശദമായിട്ട് പറയാം കേട്ടോ. അദ്ദേഹത്തിന് നേരെ
മുറിയിലേക്ക് നമ്മൾ കയറ്റി വിടുകയാണ്. നമ്മൾ നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അകത്തേക്ക് പോയി. കൂടാതെ തന്നെ എയർപോർട്ടിൽ വെച്ച് നമ്മളൊരു വെൽക്കം കിറ്റ് കൊടുത്തിരുന്നു. അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അവർ കാനഡയുടെ. കൂടാതെ തന്നെ ഇത് കുറച്ച് ഫുഡാണ്, ഇത് സ്നാക്സ് എന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കൂടാതെ തന്നെ ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത് ഭയങ്കര ഒരു സൗകര്യമായി പോയി. ബാക്കി ഉള്ള ഫുഡുകളെല്ലാം ലഞ്ച് അല്ലെങ്കിൽ ഈവനിങ് ഡിന്നർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഏതായാലും അദ്ദേഹം പോയി ഇതും കൂടി കൊടുത്തിട്ട് നമുക്ക് ഈ ബാക്കി വിശേഷങ്ങളൊക്കെ അല്ലേ പോവാം. ആ ബ്രോനെ നമ്മൾ അകത്ത് കയറ്റി വിട്ടിട്ട് ഒരു കോഫി വാങ്ങിക്കാൻ പോയതാണ്. ഇപ്പം സമയം വെളുപ്പിനെ 3 മണിയായി, 3 AM ആയി. കോഫി അടിക്കാൻ പോയിട്ട് വഴി ഇവിടെ അപ്പുറത്ത് പണി നടക്കാനാണ് ഫുള്ള് കറങ്ങേണ്ടി വന്നു. ഇനി ഇതേതായാലും നമ്മൾ റിസപ്ഷനിൽ ഏൽപ്പിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ബാക്കി അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ഇല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും സെറ്റിൽമെൻറ്റ് എങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ അടുത്തുള്ള വീഡിയോയിലേക്കും വരുന്നവരേക്കും ബൈ.